Hello friends, let me introduce Dr. V. Narayan Iyer. He is working as HSST in Botany, BJSM Madathil, Higher Secondary School, Thalava North, Karunagappally, Kollam. I cordially invite all of you to this activity-oriented online plus one botany class, part 14. Once again, I welcome you all. എന്താണ് സ്റ്റെം എന്നുള്ളത്? നമ്മൾ ആദ്യത്തെ ടോപ്പിക്ക് പറഞ്ഞപ്പോ പറഞ്ഞു അല്ലേ, ദ മെയിൻ ആക്സസ് ഓഫ് ദി ഷൂട്ട് സിസ്റ്റം. ഓക്കെ, അതിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഹോൾഡ്സ് ദ റിമൈനിങ് പാർട്സ് സച്ച് ആസ് ലീവ്സ്, ബഡ്സ്, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ് വിത്ത് സീഡ്സ് അല്ലേ. And the stem is broadly classified into three types. Either can look. First one, underground stem. Second one, subaerial stem. Third one, aerial stem. എന്താണ് ഇവ മൂന്ന് തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ഫസ്റ്റ് വൺ, അണ്ടർഗ്രൗണ്ട് സ്റ്റെം. ആ പേരിനകത്ത് തന്നെ മീനിങ് അല്ലെ. എന്താണ് അണ്ടർഗ്രൗണ്ട് സീൻ ബിലോ ദി സോയിൽ സർഫസ്? ദ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചു വെച്ചിരിക്കുന്നത് ദ പാർട്ട് ഓഫ് പ്ലാന്റ് സീൻ ബിലോ ദി സോയിൽ സർഫസ് ഈസ് കാൾഡ് റൂട്ട് സിസ്റ്റം അല്ലേ. പക്ഷെ ഇവിടെ അണ്ടർഗ്രൗണ്ട് സ്റ്റെം എന്ന് പറയുന്നു. അപ്പൊ അവിടെ എന്താണ് ഡിഫറൻസ്? അപ്പോൾ ഈ സ്റ്റെമ്മും റൂട്ടും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അല്ലേ. അപ്പൊ ആദ്യം നമ്മൾ പാർട്സ് പഠിച്ചത് ഒരു ഐഡിയൽ പ്ലാന്റിന്റെ ക്യാരക്ടറാണ്. പക്ഷേ ഒരു അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മും റൂട്ടും രണ്ടും മണ്ണിന് താഴെയാണ് കാണുന്നത്. എന്നിട്ട് ഇതിനെ സ്റ്റെം എന്ന് പറയുന്നു, മറ്റേ റൂട്ട് എന്ന് പറയുന്നു. എന്താണ് വ്യത്യാസം നോക്കാം. ഇൻ ദ കേസ് ഓഫ് സ്റ്റെം, ഇറ്റ് ഈസ് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു നോഡ്സ് ആൻഡ് ഇന്റർനോഡ്സ്. ഇൻ ദ കേസ് ഓഫ് റൂട്ട്, നോഡ്സ് ആൻഡ് ഇന്റർനോഡ്സ് ആബ്സെന്റ്. ദാറ്റ് ഈസ് ദി മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ റൂട്ട് ആൻഡ് സ്റ്റെം. ഓക്കെ, സോ ദി സ്റ്റെം സീൻ ബിലോ ദി സോയിൽ സർഫസ് ഈസ് കാൾഡ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം. ദി സ്റ്റെം സീൻ ജസ്റ്റ് അബോവ് ദി സോയിൽ സർഫസ് ഈസ് കാൾഡ് സബേരിയൽ സ്റ്റെം. ദി ഡിസ്റ്റന്റ് സ്റ്റെം ഈസ് കാൾഡ് ഏരിയൽ സ്റ്റെം. ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റെം മോഡിഫിക്കേഷൻസ് ആണ്. സ്റ്റെം മോഡിഫിക്കേഷൻ, ഓക്കെ. അപ്പൊ സ്റ്റെം ത്രീ ടൈപ്പ് ഉള്ളതുകൊണ്ട് മോഡിഫിക്കേഷനും ത്രീ ടൈപ്സ്. ഏതൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് വൺ, അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻസ്. ആൻഡ് സെക്കൻഡ് വൺ, സബേരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻസ്. ദെൻ തേർഡ് വൺ, ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻസ്. അതിൽ ഇന്ന് നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ. ഓക്കെ, ഫസ്റ്റ് വൺ, അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻസ്. Underground stem modifications are broadly classified into four types. They are, first one, rhizome, second one, comb, third one, stem tuber, fourth one, bulb. Okay? First one, rhizome. Rhizome is a horizontally growing underground stem. Example, ginger. അപ്പോൾ ഈ ജിഞ്ചർ പോലെ ഏത് സ്റ്റെം മണ്ണിന് താഴെ വളരുകയാണെങ്കിൽ നമുക്കതിനെ എന്ത് പറയാം? റൈസോം എന്ന് പറയാം.
ഓക്കെ, അതുപോലെ വേറൊരു എക്സാമ്പിൾ ആണ് ടെർമറിക്. ഓക്കെ, സിഞ്ചിബർ ഒഫിഷ്നാലിസ് ആണ് ജിഞ്ചറിന്റെ ബൊട്ടാണിക്കൽ നെയിം. ടെർമറിക്കിന്റെ കുർക്കൂമ ലോങ് അല്ലേ. അപ്പൊ ഇതുപോലെ ഏത് വേണമെങ്കിൽ വരാം. ഇറ്റ് ഈസ് മോഡിഫൈഡ് ഫോർ സ്റ്റോറേജ് ഓഫ് ഫുഡ് മെറ്റീരിയൽസ്. ഓക്കെ, അപ്പൊ ഈ ജിഞ്ചർ ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ചില മാർക്കിങ്സ് പോലെ കാണും. ആ മാർക്കിംഗ് ആണ് നോഡ്. ആ നോഡിൽ നിന്ന് ലീഫ് അറൈസ് ചെയ്യും. ആ ലീഫ് എന്ന് പറയുന്നത് നമ്മൾ സോയിലിന് മുകളിൽ കാണുന്ന പോലെയുള്ള ലീഫുകൾ കാണില്ല, റെഡ്യൂസ്ഡ് ലീഫ് ആയിരിക്കും. റെഡ്യൂസ്ഡ് മെംബ്രേനിയസ് ലീവ്സ്, സച്ച് ലീവ്സ് ആർ കാൾഡ് സ്കെയിൽ ലീവ്സ്. ഓക്കെ, ഈ സ്റ്റെമിൽ നിന്ന് റൂട്ട് അറൈസ് ചെയ്യുന്നു. സ്റ്റെമിൽ നിന്ന് റൂട്ട് അറൈസ് ചെയ്യുന്നതുകൊണ്ട് ആ റൂട്ടിനെ എന്ത് പറയാം, അഡ്വന്റീഷ്യസ് റൂട്ട് എന്ന് പറയാം. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ മോഡിഫൈഡ് ഫോർ സ്റ്റോറേജ് ഓഫ് ഫുഡ്. ഇപ്പൊ ജിഞ്ചർ എന്ന് പറയുന്നത് ഹെൽത്ത് വൈസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് മെറ്റീരിയൽ ആണ്, റൈസോം ആണ്. ഓക്കെ, അതുപോലെ ടെർമറിക്കും, ടെർമറിക്കും ഗോഡ് ഓഫ് മെഡിസിൻ എന്നറിയപ്പെടുന്ന മെറ്റീരിയൽ ആണ്. ഓക്കെ, അപ്പൊ ഇതുപോലെയുള്ള ഏത് മെറ്റീരിയലും നമുക്ക് എന്ത് പറയാം, റൈസോം എന്ന് പറയാം. ഓക്കെ, സെക്കൻഡ് വൺ കോം. റൈസോമിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കോം. ദാറ്റ് മീൻസ് വെർട്ടിക്കലി ഗ്രോയിങ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഈസ് കാൾഡ് കോം. അതിന് എക്സാമ്പിൾ ആണ് കൊളക്കേഷ്യ, അമോർഫോഫാലസ് എക്സെട്ര. കൊളക്കേഷ്യ എന്താണ്? ചേമ്പ്. അമോർഫോഫാലസ് എന്താണ്? ചേന അല്ലേ. ഇപ്പൊ കൊളക്കേഷ്യ ഇൻഡിക്കയാണ് ചേമ്പിന്റെ ബൊട്ടാണിക്കൽ നെയിം. അമോർഫോഫാലസ് കമ്പാനുലേറ്റസ് ആണ് ചേനയുടെ ബൊട്ടാണിക്കൽ നെയിം അല്ലേ. അപ്പൊ ഇതിന് ഒരു പ്രോമിനന്റ് എപ്പിക്കൽ ബഡ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ മണ്ണിന് താഴെ വെർട്ടിക്കലായിട്ട് വളരും. ഇവിടെയും ഫംഗ്ഷൻ എന്താണ്? സ്റ്റോറേജ് ഓഫ് ഫുഡ്. ഇവിടെയും സ്കെയിൽ ലീഫും അഡ്വന്റീഷ്യസ് റൂട്ടും ബഡ്സും ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ തേർഡ് വൺ ആണ് സ്റ്റെം ട്യൂബർ. ഇൻ സം പ്ലാന്റ്സ് ദി ടെർമിനൽ പോർഷൻ ഓഫ് ദി അണ്ടർഗ്രൗണ്ട് ബ്രാഞ്ച് മോഡിഫൈഡ് ഇൻ ടു ട്യൂബർ ലൈക്ക് സ്ട്രക്ചർ കാൾഡ് സ്റ്റെം ട്യൂബർ. ഇറ്റ് ഈസ് ഓൾസോ മോഡിഫൈഡ് ഫോർ സ്റ്റോറേജ് ഓഫ് ഫുഡ്. അതിന് എക്സാമ്പിൾ ആണ് പൊട്ടറ്റോ. ഓക്കെ, സൊളാനം ട്യൂബറോസം എന്നാണ് പൊട്ടറ്റോയുടെ ബൊട്ടാണിക്കൽ നെയിം. ഈ പൊട്ടറ്റോ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ചില മാർക്കിങ്സ് ഒരു ഡിപ്രഷനും കാണാം. ഈ മാർക്കിംഗ് വന്നിരിക്കുന്നത് എങ്ങനെയാണ്? സ്കാർ ഓഫ് ദി സ്കെയിൽ ലീഫ് ആണ്. സ്കെയിൽ ലീഫ് കൊഴിഞ്ഞു പോയിട്ടാണ് അവിടെ ഒരു മാർക്കിംഗ് വന്നിരിക്കുന്നത്. അതിന്റെ താഴെ ഡിപ്രഷൻ ഉണ്ട്, അവിടെ ആക്സിലറി ബഡ് ആണുള്ളത് അല്ലേ. അതിന് പറയുന്ന പേരാണ് ഐ ഓഫ് ദി പൊട്ടറ്റോ. ഒരുപാട് സ്റ്റാർച്ച് റിച്ച് ആണ് കേട്ടോ പൊട്ടറ്റോ എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വെജിറ്റബിൾ തന്നെയാണ് പൊട്ടറ്റോ. ഓക്കെ, ദെൻ ഫോർത്ത് വൺ ബൾബ്. ഇൻ സം പ്ലാന്റ്സ് ദ സ്റ്റെം ഈസ് വെരി മച്ച് റെഡ്യൂസ്ഡ് ആൻഡ് ഡിസ്ക് ലൈക്ക്. ഹിയർ ദ സ്കെയിൽ ലീവ്സ് ആർ മോഡിഫൈഡ് ഇൻ ടു ബൾബ സ്ട്രക്ചർ. ഓക്കെ, അപ്പൊ സ്കെയിൽ ലീഫ് എല്ലാം കൂടെ അഗ്രിഗേറ്റ് ചെയ്ത ഒരു ബൾബസ് അപ്പിയറൻസ് ഉണ്ടാവും. ഹിയർ ഫുഡ് മെറ്റീരിയൽസ് ആർ സ്റ്റോർഡ് ഇൻ സ്കെയിൽ ലീഫ്. അഡ്വന്റീഷ്യസ് റൂട്ട്സ് ആർ ഓൾസോ റൈസ് ഫ്രം ദി സ്റ്റെം. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് ഒനിയൻ അല്ലേ. അപ്പൊ ഈ ഒനിയൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒനിയനിൽ ലീഫിലാണ് ഫുഡ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ലീഫ് തിക്ക് ആയിട്ടിരിക്കുന്നത് അല്ലേ. അവിടെ സ്റ്റെം ഇല്ല, വെരി മച്ച് റെഡ്യൂസ്ഡ് ആണ്. അതുപോലെ ഗാർലിക്ക് വെളുത്തുള്ളി, അലിയം സെപ്പ എന്നുള്ളതാണ് ഒനിയന്റെ ബൊട്ടാണിക്കൽ നെയിം. ഓക്കെ, പിന്നെ ഈ ഒനിയനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇതിന്റെ സ്കിൻ ഉണ്ടല്ലോ, ഉള്ളിത്തൊലി എന്ന് പറയാം. ഈ ഉള്ളിത്തൊലി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് അടുത്ത ദിവസം റോസിന് നമുക്ക് വളമായിട്ട് ഇടുകയാണെങ്കിൽ റോസയിൽ ഒരുപാട് ബഡുകൾ ഉണ്ടാവുന്നുണ്ട് അല്ലേ. ചിലപ്പോൾ ഈ ഫ്ലോറജൻ എന്ന് പറഞ്ഞ ആ ഹോർമോണിനെ മോട്ടിവേറ്റ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും അതിനെ, അതിന്റെ ഒരു ഫോർമേഷൻ സഹായിക്കും. എന്തായാലും ഫ്ലവേഴ്സ് ഒരുപാട് ഫോം ചെയ്യുന്നു, ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഉള്ളിത്തൊലി നമ്മൾ വേസ്റ്റ് എന്ന് പറഞ്ഞ് കളയേണ്ട കാര്യമില്ല. അത് നമ്മൾ ഈ റോസ പൂക്കാൻ വളരെ ഫലപ്രദമാണ് കേട്ടോ. ഞാൻ ട്രൈ ചെയ്തു, എനിക്ക് അതിൽ വിജയം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻസ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സബീരൽ സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. ദാറ്റ് ഇസ് ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ പ്ലസ് വൺ ബോട്ടണി ഓൺലൈൻ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക. നന്ദി, നമസ്കാരം. സ്റ്റുഡൻസ്, ഐ ഹോപ്പ് യു ഹാവ് എൻജോയ്ഡ് ദിസ് ഓൺലൈൻ പ്ലസ് വൺ ബോട്ടണി ക്ലാസ്. സോ വിൽ മീറ്റ് സൂൺ വിത്ത് അനദർ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ഓൺ ദ വെരി നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ഗുഡ് ബൈ.